हेलो वेलकम बैक टू इसी वंडर्स पाइथन डे फंडामेंटल्स आण नम्मल पढ़िच्चुकोंडिरुन्नु अल्ले अदिले एकदेश कार्यंगल नम्मल पढ़िच्चु कहिन्नु इनि इन्नत्ते ओरु क्लासोडु कूडि नम्मलुडे ई फंडामेंटल्स पूर्णमायि पूर्त्तियाकुम ओके अप्पो इन्नु नम्मल फयल ओरु पुतियोरु फयल इप्पो इविडे इत सैंपल सीओ इधर टेक्स्ट फयल अल अब अगर टेक्स्ट फयल नाम साधारण इंगे राइट बटन क्लिक न्यू और फयल क्रियेट इंगे चयू अल अब नाम प्रोग्रामिटे प्रोग्राम चेदिब नमक फयल क्रियेट इन इन कंशन वैच्छ्यम अब अवड़ोर फयल क्रियेट अगर आने जस्ट लाइन अलग लाइन कोड नमुक इन फयल क्रियेट ओके अब अगे अब नमुक डाउनलोड अगर आवश्यक नमक फयल क्रियेट वेट कोड एन नोक अ फयल ते नमुक आवश्यक क्यों रईट अब आ फयल ओपण नमक रीड इतना अब लाइन बै लाइन रीड ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാ എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അത് പൈത്തണിനെ സംബന്ധിച്ചിടത്തോളം പൈത്തണിൽ ഇത് വളരെ എളുപ്പമാണ് ഒരു ഒറ്റ ലൈൻ കോഡ് എഴുതിയാൽ നമുക്കൊരു ഫയൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് റൈറ്റിംഗ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ അതിൽ ഒരു ലൈൻ കൂടി എഴുതിയാലും നമുക്ക് അതിൽ എന്തെങ്കിലും ഡാറ്റ അതിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ ഡാറ്റയും കൂടി അതിൽ എഴുതണമെങ്കിൽ അതും കൂടി ഒരു ലൈനും കൂടി നമ്മൾ എഴുതേണ്ട ആവശ്യമുള്ളൂ മറ്റ് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും ഇതിനേക്കാളും കൂടുതൽ ലൈൻസ് ഓഫ് കോഡ് എഴുതിയാൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഡാറ്റ റൈറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം ഈ ഫോൾഡർ നോക്കുക ഒ എസ് ഇത് സി ഡ്രൈവിൽ ഗിറ്റ് ഹബ് ഫയൽസ് എന്നുള്ള ഫോൾഡറാണ് അപ്പോൾ ഈ ഫോൾഡർ ഇപ്പം കാലിയാണ് ഒരു ഫയലും ഒന്നും അതിലില്ല ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം പിന്നെ പൈത്തൺ ഷെല്ല് പിന്നെ ഐഡിൽ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കിയത് അപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ ചെറിയ 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 കോഡ് എഴുതിയിട്ട് വർക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് എഫ് നമ്മൾ സാധാരണ ഒരു വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന പോലെ എഫ് ഈക്വൽ ടു ഞാൻ ഫയൽ ഇതിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ് എഫ് ഈക്വൽ ടു എന്നിട്ട് ഓപ്പൺ എന്നുള്ള ഒരു കീവേഡ് ഉപയോഗിച്ചിട്ട് ഓപ്പൺ അതിൽ നമ്മൾ ആദ്യം എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ പാത്താണ് ഓക്കെ ഫയലിൻ്റെ പാത്ത് വിത്ത് ഫയൽ നെയിം അപ്പോൾ നമ്മൾ സി ഡ്രൈവിലല്ലേ കണ്ടത് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ സി എഴുതുക സി കോളൻ ഡബിൾ സ്ലാഷ് എന്നിട്ട് അതിലെന്താണ് അതിൽ ഫോൾഡർ നമ്മൾ ഗിറ്റ് ഹബ് എന്നുള്ള ഫോൾഡറാണ് ഇതിവിടെ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് കിട്ടും ഗിറ്റ് ഹബ് ഡബിൾ സ്ലാഷ് അതിൽ നമ്മളൊരു ഫയൽസ് എന്നുള്ള ഫോൾഡർ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഫയൽസ് എന്നുള്ള ഫോൾഡറിൽ എന്നിട്ട് അതിലിപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ കാണിച്ചു ആ ഫയൽസ് എന്നുള്ള ഫോൾഡറിൽ ഇവിടെ ഒരു ഫയലും ഇല്ല അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താണോ ഇഷ്ടം ആ ഫയലിന് നമ്മൾ എന്ത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് നമ്മൾ കൊടുക്കുക അപ്പം നമ്മൾ സാമ്പിൾ ഡോട്ട് ടി എക്സ് ടി എന്ന ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പേര് കൂടെ കൊടുക്കുക ഓക്കെ അപ്പോൾ ആ പാത്തും ഫയലിൻ്റെ നെയിമും ക്ലിയറായി പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക സാധാരണ നമ്മൾ പിന്നെ ഒരു ഫയലിൻ്റെ പാത്ത് എഴുതുമ്പോൾ സി കോളൻ സ്ലാഷ് എന്നിട്ട് ഗിറ്റ് ഹബ് സ്ലാഷ് അങ്ങനെയാണ് ഇത് ഈ ഡബിൾ സ്ലാഷ് ഉപയോഗിക്കൂല പക്ഷെ നേരെ മറിച്ച് നമ്മൾ പൈത്തൺ പ്രോഗ്രാം ചെയ്യുമ്പോൾ പിന്നെ പാത്ത് എവിടെ എഴുതുമ്പോഴും ഡബിൾ സ്ലാഷ് ഉപയോഗിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ലാഷ് ജി അല്ലെങ്കിൽ സ്ലാഷ് എഫിനൊക്കെ പ്രത്യേക മീനിങ് ഉണ്ട് അപ്പോൾ സ്ലാഷ് എഫ് സ്ലാഷ് ഫയൽസ് എന്ന് എഴുതിയാൽ ഈ സ്ലാഷ് എഫ് മാത്രമായിട്ട് അതിൻ്റെ പണി ചെയ്യും ഓക്കെ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലാഷ് എഫ് സ്ലാഷ് ഡി സ്ലാഷ് എസ് ഇതിനൊക്കെ പ്രത്യേക മീനിങ്ങുകളുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സ്ലാഷ് ആയിരിക്കും നമ്മൾ ഏത് പാത്ത് നമ്മൾ പിന്നെ
എന്താ പറയുക പൈത്തൺ പ്രോഗ്രാമിൽ കൊടുക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ ഡബിൾ സ്ലാഷ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പാരാമീറ്റർ, ഇതിപ്പോൾ ഫയലിൻ്റെ പാത്താണ്, ഫയലിൻ്റെ നെയിമും അതിൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ റൈറ്റ് ഡബ്ല്യു, പിന്നെ ഏത് മോഡിലാണ് നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എന്നതാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡബ്ല്യു ഇതിപ്പോൾ ആറാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ റീഡിംഗ് മോഡിലാണ്, ഇത് ഡബ്ല്യു ആകുമ്പോൾ റൈറ്റിംഗ് മോഡിലാണ്. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതിൽ എന്തെങ്കിലും ഡാറ്റ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റിംഗ് മോഡിലാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. റീഡിംഗ് മോഡുണ്ട്, വേറെയും മോഡുകളുണ്ട്, അത് ഞാൻ പിന്നെ വഴിയെ പറയാം. പിന്നെ ഇപ്പോൾ നമ്മൾ റൈറ്റിംഗ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ അതിൽ ചെറിയൊരു കണ്ടൻറ്റ്, എന്തെങ്കിലും ഒരു കാര്യം എഴുതുകയാണ്. അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് എഫ് എന്ന പേരിലാണ് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തത് അല്ലേ. അപ്പോൾ എഫ് ഡോട്ട് റൈറ്റ് അതിലെന്തെങ്കിലും എഴുതാം. എഫ് ഡോട്ട് റൈറ്റ് അതിൽ നമ്മൾ എന്തെങ്കിലും ഇഷ്ടമുള്ള നമുക്ക് എഴുതാം. ഐ ലവ് പ്രോഗ്രാമിംഗ് എന്ന് എഴുതാം. ഓക്കെ, ഐ ലവ് പ്രോഗ്രാമിംഗ് എന്ന് നമുക്ക് അതിൽ എഴുതണം. അപ്പോൾ എഫ് ഡോട്ട് റൈറ്റ് ഐ ലവ് പ്രോഗ്രാമിംഗ്. നമുക്ക് ഇതിലും കൂടുതൽ എത്ര വേണമെങ്കിലും ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒറ്റ ലൈനാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് 18 എന്ന് ഔട്ട്പുട്ടായി കാണിച്ചതാണ്. ഞാൻ എത്ര ക്യാരക്ടേഴ്സാണ് ഞാനിവിടെ റൈറ്റ് ചെയ്തത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഫയൽ നമ്മൾ എപ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും ആവശ്യം കഴിഞ്ഞാൽ നമ്മളത് ക്ലോസ് ചെയ്യണം. അത് ക്ലോസ്, എഫ് ഡോട്ട് ക്ലോസ് എന്ന് ചെയ്താൽ അത് ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ആ ക്ലോസ് സേവ് ചെയ്ത് ക്ലോസ് ചെയ്തു, അത്രയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോൾഡർ എടുത്ത് നോക്കാം. ഫോൾഡർ നോക്ക്, പുതിയൊരു ഫയൽ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നേരത്തെ ഒരു ഫയൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് ഐ ലവ് പ്രോഗ്രാമിംഗ് എന്ന് ആ ഫയലിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്ര ജസ്റ്റ് ഞാൻ രണ്ട് ലൈന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ രണ്ട് ലൈന് കൊണ്ട് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ആ ഫയലിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം എഴുതി. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ഇത് ആ എഴുതിയ കാര്യം നമുക്ക് റീഡ് ചെയ്യണം. നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടി നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇത് തന്നെ കോപ്പി ചെയ്യാം. ഇതേ ഫോർമാറ്റാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ റീഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് വ്യത്യാസം ഉണ്ടാവുക? വ്യത്യാസം ഉണ്ടാവുക എന്ന് വെച്ചാൽ ഡബ്ല്യു മാറിയിട്ട് റീഡിംഗ് മോഡിലാവും. ഇപ്പോൾ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, നേരത്തെ റൈറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് എത്ര വേണമെങ്കിലും എഫ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര കാര്യങ്ങളും നമുക്ക് റൈറ്റ് ചെയ്യാം, പക്ഷേ അത് നമുക്ക് റീഡ് ചെയ്യാൻ ആ സമയത്ത് പറ്റൂലായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എഫ് ഡോട്ട് റീഡ് എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് തന്നു, ഐ ലവ് പ്രോഗ്രാമിംഗ്. അതിലെ ആ ഒരു ഫയലിൽ എന്താണോ ഉള്ളത് അത് റീഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചു തന്നു. അപ്പോൾ രണ്ട് ഓപ്പറേഷൻസ്, ഫയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേഷൻസ്, ദാറ്റ് ഈസ് ഒന്ന് റൈറ്റിംഗ് ആണ്, ഒന്ന് അതിൽ നിന്ന് റീഡിംഗ് ആണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം, എഫ് ഡോട്ട് ക്ലോസ്. എന്ത് ചെയ്താലും നമ്മൾ കഴിയുമ്പം തന്നെ ആവശ്യം കഴിഞ്ഞാൽ അന്നേരം ഫയൽ ക്ലോസ് ചെയ്ത് പിന്നെ ഒഴിവാക്കും. ഓക്കെ, ഇനിയിപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടെ ഇപ്പോൾ ഫയൽ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, കൺട്രോൾ കോപ്പി അടിച്ചാൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. കൺട്രോൾ സി അടിച്ചാൽ കോപ്പി ചെയ്യാൻ പറ്റും, കൺട്രോൾ വി അടിച്ചാൽ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പേസ്റ്റ് ചെയ്തു. ഞാൻ റൈറ്റിംഗ് മോഡിൽ തന്നെ ആദ്യം എങ്ങനെയാണോ ഫയൽ ഓപ്പൺ ചെയ്തത് അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഞാൻ ആ ഫയൽ ഓപ്പൺ ചെയ്യാണ് റൈറ്റിംഗ് മോഡിൽ. എന്നിട്ട് ഞാൻ ഒന്നുകൂടി റൈറ്റ് ചെയ്യാണ്, റൈറ്റ് എഫ് ഡോട്ട് റൈറ്റ്. എന്താ എഴുതുന്നത്? ഞാനിപ്പം വേറെ നേരത്തെ എഴുതിയ കാര്യമല്ല, പുതിയൊരു കാര്യം, വേറൊരു കാര്യം എഴുതുക. ഐ ലവ് പൈത്തൺ, നേരത്തെ ഐ ലവ് പ്രോഗ്രാമിംഗ് എന്നാണ് എഴുതിയത്, ഇപ്പോൾ ഞാൻ ഐ ലവ് പൈത്തൺ എന്നാണ് എഴുതുന്നത്. നേരത്തെ ഓപ്പൺ ചെയ്ത സെയിം സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള സെയിം അതേ ഫയലാണ് ഓപ്പൺ ചെയ്തത്.
എന്നിട്ട് ഞാനിത് എഴുതി എന്നിട്ട് എഫ് ഡോട്ട് ക്ലോസ് എന്ന് കൊടുത്തു അത് ക്ലോസ് ചെയ്തു ഇനി ആ ഫയൽ നമുക്കെടുത്തൊന്ന് ഇത് നേരത്തേതാണ് ഞാൻ ക്ലോസ് ചെയ്തില്ലായിരുന്നു അത് ക്ലോസ് ചെയ്തു ഇപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അവിടെ ഐ ലവ് പൈത്തൺ എന്നാണുള്ളത് അഥവാ നേരത്തെ നമ്മളിവിടെ ഐ ലവ് പ്രോഗ്രാമിംഗ് എന്ന് എഴുതിയിരുന്നു അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് ഐ ലവ് പൈത്തൺ എന്ന് എഴുതാണ് ചെയ്തത് അല്ലേ അപ്പോൾ നേരത്തെ ഉണ്ടായ കണ്ടൻറ് ഡിലീറ്റ് ഒഴിവാക്കി എന്നിട്ട് പുതിയ പിന്നെ ഓവർ റിട്ടേൺ ചെയ്യാണ് ചെയ്തത് ഓക്കെ അപ്പോൾ സാധാരണ റൈറ്റ് മോഡിൽ നമ്മൾ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഫ്രഷായിട്ട് അതിൽ നിലവിലുള്ള കണ്ടൻറ്റൊക്കെ അങ്ങ് ഒഴിവാക്കും എന്നിട്ട് പുതുതായിട്ട് അതിൽ റൈറ്റ് ചെയ്യാണ് ചെയ്യുക അത് മനസ്സിലാക്കുക ഇനിയിപ്പോൾ അതല്ല നേരത്തെ ഞാൻ ഐ ലവ് പൈത്തൺ എഴുതി എന്നിട്ട് അത് റീപ്ലേസ് ചെയ്തിട്ടല്ല നേരെ മറിച്ച് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചേർന്നിട്ട് ഒരു കാര്യം കൂടി എഴുതുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അടുത്ത ലൈനുകളിൽ പുതിയ കാര്യങ്ങൾ എഴുതുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മോഡ് ഉണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ റൈറ്റിംഗ് മോഡിലാണ് ഓപ്പൺ ചെയ്തത് അത് മാറ്റിയിട്ട് നമ്മൾ അപ്പെൻഡിങ് മോഡ് ജസ്റ്റ് എ എന്ന് വെച്ചാൽ മതി അപ്പെൻഡിങ് മോഡിൽ നമ്മൾ അപ്പെൻഡിങ് മോഡിലാണ് പിന്നെ ഫയൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ പിന്നെ നേരത്തെയുള്ള ഡാറ്റയുടെ കൂടെ അപ്പെൻഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അതിലുള്ള കണ്ടൻറ് പിന്നെ എന്താ പറയുക റിമൂവ് ചെയ്യൂല ഐ ലവ് പൈത്തൺ എന്നുള്ളത് റിമൂവ് ചെയ്യാണ്ട് അത് കഴിഞ്ഞ ഉടനെ ബാക്കിയുള്ള ലൈനുകൾ എഴുതുകയാണ് ചെയ്യുക അപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുക റൈറ്റിംഗ് മോഡിലാണെങ്കിൽ അപ്പെൻഡ് ചെയ്യാതെ ജസ്റ്റ് അതിനെ റീറൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക നേരെ മറിച്ച് ഇപ്പം നമ്മൾ ഇതിൽ നമ്മൾ റൈറ്റ് ചെയ്താൽ റൈറ്റ് ചെയ്യാണ് ഐ ലവ് പൈത്തൺ നേരത്തെ എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എഴുതാണ് സിൻസ് ഇറ്റ് സിൻസ് ഇറ്റ് ഇസ് വെരി ഈസി ഓക്കെ അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ അപ്പെൻഡ് ചെയ്യാണ് വേണ്ടത് റീറൈറ്റ് ചെയ്യല്ല അപ്പെൻഡ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അപ്പോൾ അപ്പെൻഡ് ചെയ്തു എഫ് ഡോട്ട് ക്ലോസ് ചെയ്താൽ നമുക്ക് അത് ക്ലോസ് ആവും ഫയൽ ക്ലോസ് ചെയ്തു നേരത്തെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അത് ഞാനിപ്പോൾ ക്ലോസ് ചെയ്യാണ് ഐ ലവ് പൈത്തൺ എന്നാണ് അത് ക്ലോസ് ചെയ്തു ഞാനിപ്പോൾ അപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പെൻഡ് ചെയ്തതിന് ശേഷം ഫയലിൽ എങ്ങനെയുള്ളത് നോക്കാം കണ്ടോ ഐ ലവ് പൈത്തൺ അതിനുശേഷം സിൻസ് ഇറ്റ്സ് വെരി ഈസി എന്നുള്ളത് ഈ പൈത്തൺ ഡിലീറ്റ് ചെയ്ത് കളയാതെ ഓവർ റൈറ്റ് ചെയ്യാതെ പുതുതായിട്ട് ഒരു പിന്നെ നമ്മളെന്താണോ റൈറ്റ് ചെയ്തത് അതും കൂടെ ഇവിടെ റൈറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ഇതിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നേരെ വന്നു ഇനിയിപ്പോൾ നെക്സ്റ്റ് ലൈനിലാണ് നമുക്ക് റൈറ്റ് ചെയ്യേണ്ടതെങ്കിൽ സ്ലാഷ് എൻ ന്യൂ ലൈൻ ക്യാരക്ടറാണ് സ്ലാഷ് എന്നെ പിന്നെ ഇതിൽ ഉപയോഗിച്ചാൽ നമുക്ക് ന്യൂ ലൈൻ പുതിയ ലൈനിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതാം ന്യൂ ലൈനിൽ അപ്പെൻഡ് ചെയ്യുന്നത് കൂടെ ഞാൻ കാണിച്ചു തരാണെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ അപ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഓപ്പൺ ചെയ്യുന്നു കൺട്രോൾ വി അടിച്ചാൽ പേസ്റ്റ് ചെയ്തു അപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയൽ ഓപ്പൺ ചെയ്യുന്നത് അതിൽ എഫ് ഡോട്ട് റൈറ്റ് ചെയ്യാണ് അതിൽ നമ്മൾ ജസ്റ്റ് സ്ലാഷൻ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതിയൊരു ലൈനിലാണ് നമ്മൾ എഴുതുന്ന എന്ത് കാര്യങ്ങളും പുതിയ ലൈനിലാണ് എഴുതുക ഓക്കെ അപ്പോൾ സ്ലാഷ് എന്ന് ഇറ്റ് ഇസ് വെരി ഗുഡ് ഇറ്റ്സ് വെരി ഗുഡ് എന്നും കൂടി നമ്മൾ പിന്നെ എഴുതാണ് അത് അടുത്ത ലൈനിലാണ് നമുക്ക് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ എഫ് ഡോട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ നിലവിലുള്ളത് ഫയൽ ഇങ്ങനെയുള്ള ഐ ലവ് പൈത്തൺ സിൻസ് ഇറ്റ്സ് വെരി ഈസി എന്നുള്ളതാണ് അത് നമ്മൾ ക്ലോസ് ചെയ്തു നമ്മളിപ്പോൾ അപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ലൈനിൽ ഒരു കാര്യം കൂടെ ഉണ്ടോ അടുത്ത ലൈനിൽ ഇറ്റ്സ് വെരി ഗുഡ് എന്ന് കൂടി എഴുതുക കാണാം ഓക്കെ അപ്പോൾ ഇതിൽ സ്ലാഷ് എന്ന് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു സ്പേസ്
വിട്ടാണ്ടില്ല, ആ സ്പേസ് വിട്ടത് കൊണ്ടാണ് പിന്നെ ഇതിൽ കണ്ടത് ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്ലാഷിന് വേണ്ടിയിട്ട് തീരെ സ്പേസ് ഇടാതെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നേരെ ഇതിൻ്റെ അടിയിൽ നേരെ ഇവിടെ തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യാൻ പഠിച്ചു, പിന്നെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, അതിൽ എന്തെങ്കിലും കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ ഇനിയിപ്പോൾ ആ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാതെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ ജസ്റ്റ് അതിലെന്തൊക്കെയാണ് ഉള്ളത് അത് റീഡ് ചെയ്തിട്ട് കാണണമെങ്കിൽ പിന്നെ ആ ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനും പഠിച്ചു. ഇനി ഇപ്പോൾ ആ WRA ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇത് ഇപ്പോൾ R എന്നുള്ളത് R+ അതിനകത്ത് ഉപയോഗിക്കുന്ന R+ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് വേറൊരു മോഡാണ്, അതന്നെ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും. രണ്ട് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ R+ എന്നുള്ള മോഡിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ W+ എന്ന് ഉപയോഗിച്ചാലും റൈറ്റ് ചെയ്യാനും പറ്റും റീഡ് ചെയ്യാനും പറ്റും. അപ്പോൾ R+ ഉപയോഗിച്ചാൽ റൈറ്റ് ചെയ്യാനും പറ്റും റീഡ് ചെയ്യാനും പറ്റും, W+ ഉപയോഗിച്ചാലും പിന്നെ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഈ റൈറ്റിൻ്റെ കേസിൽ W ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി ഇനീഷ്യലായിട്ട് sample.txt എന്നുള്ളൊരു ഫയൽ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ. നമ്മൾ ആ ഫോൾഡർ ഖാലിയായ ഇടത്തിലാണ് നമ്മളൊരു sample.txt എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ റൈറ്റ് ചെയ്തത്. അപ്പോൾ W ഉപയോഗിക്കുന്ന സമയത്ത് നിലവിലൊരു ഫയൽ അവിടെ ഇല്ലെങ്കിൽ പുതുതായിട്ട് ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ റൈറ്റ് ചെയ്യും. അതാണ് W പ്രത്യേകത. ഓക്കെ, പക്ഷേ R+ ഉപയോഗിക്കുന്ന സമയത്ത് റൈറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നിലവിൽ അവിടെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിൽ റൈറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, പുതുതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂല. അപ്പം W കേസിൽ W ഫയൽ ക്രിയേറ്റ് ചെയ്യുക കൂടെ ചെയ്യും. ഇപ്പം നിലവിൽ അവിടെ ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിൽ തന്നെയാണ് റൈറ്റ് ചെയ്യുക. ഇനി അതല്ല പിന്നെ ഫയല് അങ്ങനെ ആ ഒരു പേരിലൊരു ഫയൽ അവിടെ ഇല്ലെങ്കിൽ പുതുതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യും. ഇപ്പം W+ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മോഡ് W+ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഫയൽ ഇല്ലെങ്കിലും ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് റൈറ്റ് ചെയ്തോളൂ. അതേപോലെ റീഡ് ചെയ്യാനും പിന്നെ ഈ W+ തന്നെ മതി. ഇനി R+ ആണെങ്കിൽ ജസ്റ്റ് റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുക, നിലവിലുള്ള ഫയൽ റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുക എന്ന പർപ്പസ് മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം അതും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് പിന്നെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് എങ്ങനെ റീഡ് ചെയ്യാം, ഒരു ഫയലിലുള്ള കണ്ടൻറ്റ് ഓരോ ലൈനും നമുക്ക് റീഡ് ചെയ്യണം, 1 by 1 റീഡ് ചെയ്യണം. അതെങ്ങനെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഈ ഫോൾഡറിൽ ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, EC.txt. ഓക്കെ, ഇതിൽ 6 ലൈനുകൾ എഴുതിയത് കാണാം. ഓക്കെ, ഐ ലവ് പൈത്തൺ, ഇറ്റ് ഇസ് വെരി ഈസി ആൻഡ് വണ്ടർഫുൾ, എനി വൺ ക്യാൻ യൂസ് ഇറ്റ് വെരി ഈസിലി, ഐ ഓൾറെഡി സ്റ്റഡീഡ് ഓൾ ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് പൈത്തൺ, ഐ പ്രാക്ടീസ് ഇറ്റ് പെർഫെക്റ്റ്ലി, ഐ വിൽ ഗോ അഹെഡ് വിത്ത് കോൺഫിഡൻസ്. ഇങ്ങനെ 6 ലൈനുകൾ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് റീഡ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പൈത്തൺ ഷെൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഓക്കെ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തതുപോലെ തന്നെ ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ റീഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ R ഉപയോഗിച്ചാൽ മതി റീഡിംഗ് മോഡിൽ ഓപ്പൺ ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ പുതിയ ഫയലിൻ്റെ നെയിം EC.txt ആണ്. അപ്പോൾ അത് റീഡിംഗ് മോഡിൽ ഓപ്പൺ ചെയ്യാം, അതാണല്ലോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ചെയ്തു. അത് ഓപ്പൺ ചെയ്തിട്ട് ഇനി നമുക്ക് ലൈൻ ബൈ ലൈനായിട്ടാണ് അതിൽ നിന്ന് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്താ ചെയ്യാം? അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഫോർ ലൈൻസ് ഇൻ എഫിലാണിപ്പോൾ ആ ഫയൽ ഓപ്പൺ ആയിട്ടുള്ളത്. ആ എഫില്
നമുക്ക് ലൈൻസ് ഇങ്ങനെ കൊടുത്താൽ ഈ ലൈൻസിന് പകരം ലൈൻസ് ഞാനൊരു ഇതായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. ലൈൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മൾ കെ എന്നോ ഐ എന്നോ ജെ എന്നോ ഒക്കെ വേണമെങ്കിൽ അവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീഡ് റീഡ് ലൈൻസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് ലൈൻസ് കൊടുത്താൽ അങ്ങനെ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും. സോറി, ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ആ സോറി, ജസ്റ്റ് റീഡ് ലൈൻസ് എന്ന് കൊടുത്താൽ പോരല്ലോ, നമ്മൾ എഫ് ഡോട്ട് റീഡ് ലൈൻസ് തന്നെ കൊടുക്കണം. അതുകൊണ്ടാണ് എറർ കാണിച്ചത്. എഫ് എന്ന ഫയല് അല്ല, എഫ് എന്ന ഇതൊരു എഫ് ആയിട്ടാണല്ലോ നമ്മളത് ഓപ്പൺ ചെയ്തത്. ആർഗ്യുമെന്റ് ഷുഡ് ബി ഇൻറ്റിജർ ഓർ നൺ നോട്ട് സ്ട്രിംഗ്. ലൈൻസ് ഓക്കെ, എഫ് ഡോട്ട് റൈറ്റ് ഓക്കെ. സോറി, റീഡ് ചെയ്ത് അത് ഔട്ട്പുട്ട് കാണിക്കുന്ന സമയത്ത് നമ്മൾ എഫ് ഡോട്ട് റീഡ് എന്നല്ല ഉപയോഗിക്കാം, നമുക്ക് പ്രിൻ്റ് തന്നെ ഉപയോഗിക്കാം. പ്രിൻ്റ് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഇത് ജസ്റ്റ് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തം ആ ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ പ്രിൻ്റ് ഉപയോഗിച്ചാൽ മതി, എന്നാൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണാം. പ്രിൻ്റ് പ്രിൻ്റ് ലൈൻസ്, അപ്പോൾ ഓരോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ലൈൻസ് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, എനിവൺ ക്യാൻ യൂസ് ഇറ്റ് വെരി ഈസിലി. ഐ ഓൾറെഡി സ്റ്റഡീഡ് നാല്. ഓക്കെ, അത് നാല് ലൈനുകളാണ് വന്നത്, കാരണം ആദ്യത്തെ രണ്ടെണ്ണം രണ്ട് ഫോർ ലൂപ്പ് ആദ്യം രണ്ട് ലൈന് ഞാനിവിടെ റൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ രണ്ട് ലൈന് കവർ ചെയ്തു, അതിന് ശേഷമാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ബാക്കി നാല് ലൈനുകൾ വന്നത്. ഇനി നമ്മൾ ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് സെയിം കാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്ക് കിട്ടും. വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് കോപ്പി ചെയ്തു, കൺട്രോൾ ബി അടിച്ച് പേസ്റ്റ് ചെയ്തു, റീഡിംഗ് മോഡിൽ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ ഇത് ചെയ്യാണ്, ഓരോ ലൈനും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. ഫോർ ലൈൻസ് ഇൻ എഫ്, ലൈൻസ് എന്നുള്ളതിന് പകരം ലൈൻ എന്ന് ഉപയോഗിക്കാം. നമുക്ക് എന്ത് വേരിയബിൾ അവിടെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്ത് നോക്കിയാൽ കണ്ടോ, സോറി ലൈൻസ് അല്ല, ഇവിടെ പ്രിൻ്റ് ചെയ്തത് ലൈൻസ് ആണ്. ഞാനിവിടെ ലൈന് മാറ്റിയല്ല, അപ്പോൾ ഇവിടെയും അത് മാറ്റണമായിരുന്നു, അത് മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പ്രിൻ്റ് ചെയ്തത്. ലൈന് ഇപ്പോൾ സെക്കൻഡ് ലൈന് മുതലാണ് പ്രിൻ്റ് ചെയ്തതിൽ, കാരണം ഒരു ഒരു ഫോർ ലൂപ്പ്, സോറി ഓപ്പൺ ആയ ഫയൽ ക്ലോസ് ആയത് കൊണ്ടാവാം. ഒന്നുകൂടെ നമുക്ക് ചെയ്തു നോക്കാം. ലൈൻ ഇൻ എഫ് ലൈൻസ് കറക്റ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ആറ് ലൈനുകളും നമുക്ക് പ്രിൻ്റ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ജസ്റ്റ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുക, ഫോർ ലൈൻ ഇൻ എഫ്, അത് പ്രിൻ്റ് ലൈൻ, ഓരോ ലൈനായിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ഒരു ടാസ്ക് പറയാണ്. ഇതിപ്പോൾ ആറ് ലൈൻ ഉണ്ട്, ആറ് ലൈനിൽ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ലൈനിലും പിന്നെ എത്ര വേർഡ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് പിന്നെ ഈ ഇതിൻ്റെ മുന്നേ ഫസ്റ്റിൽ വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് എത്ര വേർഡ് ഉണ്ട്. ഇപ്പോൾ ഇത് ഫസ്റ്റിലത്തെ ഒന്ന് രണ്ട് മൂന്ന് വേർഡ് ഉണ്ട് അല്ലേ. അപ്പോൾ വേർഡ് കൗണ്ട് കോളൻ ഇട്ടിട്ട് മൂന്ന് എന്ന് എഴുതിയതിന് ശേഷം ഈ ലൈന് പ്രിൻ്റ് ചെയ്യണം. അതുമാത്രമല്ല, ഈ പ്രിൻ്റ് ഈ മൊത്തം കാര്യങ്ങൾ പിന്നെ വേർഡ് കൗണ്ടും അതിൻ്റെ നമ്പറും
പിന്നെ ഈ ലൈനും ഇത് ചേർന്നിട്ട് പുതിയൊരു ഫയലിൽ ഇത് മൊത്തമായിട്ട് റൈറ്റ് ചെയ്യാൻ വേണം. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഈ കാര്യങ്ങൾ മൊത്തം എഴുതാൻ വേണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഫയൽ ഓപ്പൺ ചെയ്തു, ഫയൽ ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഓപ്പൺ ചെയ്ത ഫയല് നമ്മൾ ഓരോ ലൈനും ലൈൻ ബൈ ലൈൻ നമുക്ക് എടുക്കാമല്ലോ. ഓരോ ലൈനും നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണം. ലൈൻ ബൈ ലൈൻ നമുക്ക് പ്രിൻ്റ് ചെയ്യണം. പക്ഷെ ആ പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നേ എന്ത് വേണം, ആദ്യം നമുക്ക് വേർഡ് കൗണ്ട് എന്ന് എഴുതണം അല്ലേ. അപ്പോൾ പ്രിൻ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് എഴുതിയാൽ മതി വേർഡ് കൗണ്ട്. ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് വേർഡ് കൗണ്ട് കൂടി പ്രിൻ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ വേർഡ് കൗണ്ട് കോളൻ എന്ന് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ നമ്മളിങ്ങനെ എഴുതിയാൽ അത് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് ആ വേർഡ് കൗണ്ട് കിട്ടണം, എത്ര വേർഡ് ഉണ്ട്, ഇപ്പോൾ ഫസ്റ്റ് ലൈനിൽ എത്ര വേർഡ് ഉണ്ട് എന്നത് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ കോമ ഇട്ടിട്ട് അത് ചെയ്യാൻ നമുക്കൊരു വഴിയുണ്ട്. നമ്മളിതിപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈന് ഒരു സ്ട്രിങ് ആണെങ്കിൽ ഈ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് സ്പ്ലിറ്റ് ചെയ്താൽ, സ്പേസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഐ എന്നുള്ളത് വേറൊരു വേർഡ്, ലവ് എന്നുള്ളത് വേറൊരു വേർഡ്, പൈത്തൺ എന്നുള്ളത് വേറൊരു വേർഡായിട്ട് സ്പ്ലിറ്റായിട്ട് ഒരു ലിസ്റ്റായിട്ട് നമുക്ക് തരും. അതിന് ജസ്റ്റ് സ്പ്ലിറ്റ് എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ട് പൈത്തണിൽ. അപ്പോൾ ജസ്റ്റ് നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ലൈന് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് ഉപയോഗിച്ചാൽ അത് ചെയ്യും. അത്ര പണിയുള്ളൂ. ലൈൻ ഡോട്ട് സ്പ്ലിറ്റ് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റാണ് കിട്ടുക. ഓക്കെ, കോമ ലൈന് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് എന്താ നമുക്ക് കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം, ലിസ്റ്റായിട്ട് കിട്ടുന്നത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞു, കോളൻ ഇട്ട്, അതിനുശേഷം നമുക്ക് അതിൻ്റെ ലിസ്റ്റാണ് പ്രിൻ്റ് ചെയ്തത്. ഐ എന്ന ഒരു വേർഡ്, ലവ് എന്നൊരു വേർഡ്, പിന്നെ പൈത്തൺ എന്നുള്ളൊരു വേർഡ്. അഥവാ ഈ ലൈനിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൂന്ന് വേർഡാക്കി മാറ്റി അല്ലേ. ഒന്ന് രണ്ട് മൂന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഈ മൂന്ന് കൗണ്ട് ചെയ്യണം. ഈ മൂന്ന് ഇത് ഈ ലിസ്റ്റിലെ എലമെൻറ്റ്സ് കൗണ്ട് ചെയ്താൽ നമുക്ക് എത്ര എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് കിട്ടുമല്ലോ അല്ലേ. ജസ്റ്റ് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേർഡ് കൗണ്ട് കോളൻ, അതിന് ശേഷം നമുക്കവിടെ ആ പിന്നെ കൗണ്ട് നമുക്കവിടെ പ്രിൻ്റ് ചെയ്താൽ നമ്മളുടെ ആവശ്യം പൂർത്തിയായി അല്ലേ. ഓക്കെ, ഇതിപ്പോൾ ഓരോ ലൈനിലുള്ളതും കണ്ടോ, ഈ ലൈനിനെ ഇങ്ങനെ ഒരു ലിസ്റ്റായിട്ട് പിന്നെ എല്ലാ വേർഡ്സിനെയും സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കാണാം. ജസ്റ്റ് നമ്മൾ ഈ സ്പ്ലിറ്റ് എന്നുള്ള ഫങ്ഷൻ, ആ ലൈൻ ഡോട്ട് സ്പ്ലിറ്റ്, സ്പ്ലിറ്റ് ലൈനിനെ സ്പ്ലിറ്റ് ചെയ്തതാണ്. അപ്പോൾ ലൈനിനെ സ്പ്ലിറ്റ് ചെയ്താൽ അങ്ങനെയാണ് കിട്ടുക. ഇനിയിപ്പോൾ അതിൻ്റെ കൗണ്ട് നമുക്കെടുക്കണം. അപ്പോൾ അതിനൊരു പണി ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ലിസ്റ്റല്ലേ, ഈ ലിസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കണമെങ്കിൽ, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എലമെൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ലെങ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എൽ ഇ എൻ എന്ന് പറയുന്ന വേറൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് ഇങ്ങനെ കിട്ടിയാൽ, ഇതുപയോഗിച്ചിട്ട് നമുക്ക് ലിസ്റ്റ് കിട്ടി, അതിനെ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ കൗണ്ട് കിട്ടി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫയൽ ഒന്നുകൂടി നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്തു റീഡിംഗ് മോഡിൽ. അതിനുശേഷം നമ്മൾ ഈ കാര്യം ചെയ്യുകയാണ്, കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്തു, ഇവിടെ അത് കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്തു. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ എഴുതി. അപ്പോൾ ആ സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ ലെങ്ത്ത് എൽ ഇ എൻ എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഉണ്ട്, അതാണ് ലെങ്ത്ത്. അപ്പോൾ ആ ഫങ്ഷൻ്റെ ഉള്ളിലാക്കുക ഈ ലിസ്റ്റിനെ. നമുക്കിപ്പോൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഒരു ലിസ്റ്റാണ് കിട്ടിയത്, മൂന്ന് എലമെൻസ് ഉള്ള ഒരു ലിസ്റ്റാണ് കിട്ടിയത്. ആ ലിസ്റ്റിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ എൽ ഇ എൻ എന്നുള്ളൊരു ഫങ്ഷൻ ഉപയോഗിച്ചു. അപ്പോൾ നമുക്കെന്ത് കിട്ടും, പിന്നെ അതിൻ്റെ ലെങ്ത്ത് നമുക്കവിടെ കിട്ടും. അപ്പോൾ ലെങ്ത്ത് കിട്ടുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ലെങ്ത്ത്, ഓക്കെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ ലെങ്ത്ത് ഇപ്പോൾ വേർഡ് കൗണ്ട് എന്ന് ആദ്യം പ്രിൻ്റ് ചെയ്യും, അതിനുശേഷം ആ ലെങ്ത്ത് അവിടെ കാണിക്കും, അതിനുശേഷം ഈ ലൈന് പിന്നെ ഈ ആ ലൈനിലുള്ള വേർഡ് അങ്ങനെ തന്നെ എഴുതുകയും ചെയ്യും. ഓക്കെ,
നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പൊ റെഡി. നമ്മളെ ആവശ്യം നമുക്ക് കിട്ടി, വേർഡ് കൗണ്ട് 3, ഐ ലവ് പൈത്തൺ. ഇത് 3 വേർഡാണ് ഇതിലുള്ളത് അല്ലേ. അതുപോലെ ഇതിൽ 5 വേർഡ്, 1, 2, 3, 4, 5 വേർഡാണുള്ളത്. അപ്പം വേർഡ് കൗണ്ട് 5 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഈ മൊത്തം കാര്യങ്ങൾ നമുക്ക് പുതിയ വേറൊരു ഫയലിൽ, പിന്നെ പുതിയൊരു ഫയലിൽ റൈറ്റ് ചെയ്ത് കിട്ടുകയാണ് നമ്മളുടെ ആവശ്യം. ഓക്കെ, ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ ഡിസ്പ്ലേയിൽ ഇവിടെ പ്രിന്റ് ചെയ്ത് പിന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ. അത് നമുക്ക് പുതിയൊരു വേറൊരു ഫയലിൽ നമുക്കത് പിന്നെ റൈറ്റ് ചെയ്ത് കിട്ടണം. അപ്പം അതിനു വേണ്ടി എന്ത് ചെയ്യാം, അതിനുവേണ്ടി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫയൽ നേരത്തെ ഒക്കെ ചെയ്തതുപോലെ തന്നെ ഫയൽ ഓപ്പൺ ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്തു, എഫ് എന്നുള്ള പേരിൽ ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ വേറെ നിലയിലേക്ക് റൈറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഓപ്പൺ ചെയ്യണമല്ലോ. അപ്പോൾ എഫ് ഡോട്ട് അല്ലെങ്കിൽ എഫ് അണ്ടർസ്കോർ ഔട്ട് എന്ന ഒരു, ഞാൻ വെറുതെ ഒരു പേര് കൊടുത്താം, എഫ് അണ്ടർസ്കോർ ഔട്ട് എന്നുള്ള പുതിയൊരു പേരിൽ നമ്മൾ പുതിയൊരു ഫയൽ ഇ സി ഔട്ട് ആയിക്കോട്ടെ, ഇ സി ഔട്ട് എന്ന പേരിൽ പുതിയൊരു ടെക്സ്റ്റ് ഫയൽ റൈറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് റൈറ്റ് ചെയ്യല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ ഡബ്ല്യു എന്നുള്ള മോഡിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഒരു ഫയൽ റീഡിംഗ് മോഡിൽ ഓപ്പൺ ചെയ്തു, മറ്റൊരു ഫയൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഇ സി ഡോട്ട് ഔട്ട് എന്നുള്ളൊരു ഫയൽ നിലവിൽ ആ ഫോൾഡറിൽ ഇല്ലല്ലോ. അപ്പം അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഈ കാര്യം റൈറ്റ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്തു റീഡിംഗ് മോഡിൽ, മറ്റേ ഫയൽ ഓപ്പൺ ചെയ്തു, പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തു, അത് റൈറ്റിംഗ് മോഡിൽ. ഇനി അതിലേക്ക് ഈ കാര്യം നമുക്ക് റൈറ്റ് ചെയ്യണം. അപ്പം അതിന് നമുക്ക് ഇത് തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേയിൽ പ്രിൻ്റ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ കാര്യം എന്താ ചെയ്യുക, അവിടെ ഡിസ്പ്ലേയിൽ പ്രിൻ്റ് ചെയ്യുക. അതോടൊപ്പം നമുക്കൊരു കാര്യം കൂടി ചെയ്യണം. എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്യണം. എവിടത്തേക്ക്, എഫ് അണ്ടർസ്കോർ ഔട്ട് എന്ന പേരിൽ ഓപ്പൺ ചെയ്ത ഫയലിലേക്കാണ് നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത്. ഔട്ട് ഡോട്ട് റൈറ്റ്. എന്നിട്ട് നമുക്ക് ഈ സെയിം കാര്യം ചെയ്താൽ പോരാ. എന്ന് പറഞ്ഞാൽ പിന്നെ ഈ റൈറ്റിൻ്റെ അകത്ത് ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ പറ്റുള്ളൂ. നമ്മളിവിടെ വേർഡ് കൗണ്ട്, കോമ, ലെങ്ത്, കോമ, ലൈന്, അങ്ങനെ മൂന്നെണ്ണം കൊടുത്തു. പക്ഷെ അങ്ങനെ നമുക്ക് ഈ റൈറ്റിൽ എഴുതാൻ പറ്റില്ല. റൈറ്റിൽ സ്ട്രിങ്ങുകൾ നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രിങ്ങാണ് നമുക്ക് റൈറ്റിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ പിന്നെ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ എടുത്താൽ കോപ്പി, കൺട്രോൾ സി, കൺട്രോൾ വി, അതിൽ നമുക്ക് എഴുതേണ്ട വേർഡ് കൗണ്ട് എന്ന് എഴുതണം. അതൊരു സ്ട്രിങ് ആണ്, ഓക്കെ, അത് പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ പ്ലസ് ചെയ്യുക. പ്ലസ് ഉപയോഗിച്ചാൽ സ്ട്രിങ്, ഇതൊരു സ്ട്രിങ് ആണ്, ഇതൊരു സ്ട്രിങ് ആണെങ്കിൽ അതിനെയും കൂടി ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ കൗണ്ട് കഴിഞ്ഞ ഉടനെ പ്ലസ് അതിൻ്റെ കൂടെ അടുത്ത ലൈന് കൂട്ടും. എന്നിട്ട് ഇവിടെ ഈ ലൈനും ഇവിടെയും പ്ലസ് ചെയ്യുക. ഇപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. പക്ഷേ ഇവിടെ ഈ കേസിൽ ലെങ്ത് കണ്ടല്ലോ, ലെങ്ത് കണ്ടത് നമുക്ക് 3, 5, 6, 8, 4 അങ്ങനെയല്ല കിട്ടിയത്. അപ്പോൾ അത് ഇൻറ്റിജർ അല്ലേ. അപ്പോൾ ഇൻറ്റിജറും ഈ സ്ട്രിങ്ങും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാനിപ്പോൾ എൻ്റർ അടിച്ചാൽ എററാ കാണിക്കുക, കാരണം രണ്ടും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഇതിപ്പോൾ ഇൻറ്റിജർ ആയിട്ടുള്ളതിനെ നമുക്ക് സ്ട്രിങ് ആക്കി മാറ്റണം. str എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ ഇതങ്ങനെ തന്നെ ആ കിട്ടുന്ന ഇൻറ്റിജർ വാല്യൂ അങ്ങനെ തന്നെ എന്താവും, ഒരു സ്ട്രിങ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ സ്ട്രിങ്ങിൻ്റെ ഓടി കൺകാറ്റിനേറ്റ് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഇതാദ്യം എഴുതും, അതിനുശേഷം ഈ നമ്പർ എഴുതും. ആ നമ്പർ എഴുതിയതിന് ശേഷം ഈ ലൈന് കൂടി അവിടെ പ്രിൻ്റ് ചെയ്യും അല്ലെങ്കിൽ റൈറ്റ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ആ പുതിയ ഫയലിലേക്ക്, അഥവാ ഇ സി അണ്ടർസ്കോർ ഔട്ട് എന്നുള്ള ഫയലിലേക്കാണ് നമ്മളിത് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പിന്നെ എഫ് ഡോട്ട് ക്ലോസ് എന്ന് കൊടുക്കുക. നമ്മളെപ്പോഴും ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത അല്ല സേവ് ചെയ്ത ഫയൽ കാണൂല, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എഫ് അണ്ടർസ്കോർ ഔട്ട്
ഈ രണ്ട് ഫയലും ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇത് മറന്നു പോകരുത് ക്ലോസ് ചെയ്യാൻ. ഓക്കെ, രണ്ടും ക്ലോസ് ചെയ്തു. എന്തോ എറർ കാണിക്കും. ഫോർ ലൈൻ ഇൻ എഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഓൺ ക്ലോസ്ഡ് ഫയൽ എഫ് ഡോട്ട് ഫോർ ലൈൻ ഇൻ എഫ് വേർഡ് കൗണ്ട് ത്രീ. ഓ സോറി സോറി സോറി, പിന്നെ ഇവിടെ ക്ലോസ് ചെയ്താൽ പറ്റൂല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ലൈന് റീഡ് ചെയ്ത് അത് എഴുതിയതിന് ശേഷം ഈ ഫയൽ അങ്ങ് ക്ലോസ് ആയി പോകില്ലേ. ഫോർ ലൂപ്പിൻ്റെ അകത്താണ് ഞാൻ എഫ് ഡോട്ട് ക്ലോസും എഫ് ഡോട്ട് എഫ് ഔട്ട് ഡോട്ട് ക്ലോസും എഴുതിയിട്ടുള്ളത്. ഫോർ ലൂപ്പിനകത്ത് എഴുതിയാൽ നമുക്ക് കിട്ടൂല. പിന്നെ കാരണം ഒരു ലൈന് ചെയ്ത് കഴിഞ്ഞ ഉടനെ എന്താ പറയുക, ഫയൽ ക്ലോസ് ആയി പോകും. പിന്നീട് ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇത് എന്താ പറയുക, പുതുതായിട്ട് റൈറ്റ് ചെയ്യാൻ കഴിയൂല. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി ചെയ്യാം. ഫയൽ രണ്ടും ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ഇത് കോപ്പി റീഡിംഗ് മോഡിൽ കൺട്രോൾ സി അടിച്ചിട്ട് കോപ്പി ചെയ്യാം. എന്നിട്ട് കൺട്രോൾ വി അടിച്ചാൽ അവിടെ പേസ്റ്റ് ആവും. അപ്പോൾ റീഡിംഗ് മോഡിൽ ഈസി എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി റൈറ്റിംഗ് മോഡിൽ പുതിയൊരു ഫയൽ ഈസി ഔട്ട് എന്നുള്ള ഫയൽ നമ്മൾ റൈറ്റിംഗ് മോഡിൽ അത് ഓപ്പൺ ചെയ്തു. ഇതിപ്പോൾ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേർഡ് കൗണ്ട് ത്രീ ഐ ലവ് പൈത്തൺ എന്നുള്ളത് ആ ഫയലിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവും. ആ എഴുതിയതും കുഴപ്പമില്ല, കാരണം പിന്നെ ഓക്കെ, കാരണം നമ്മളിവിടെ റൈറ്റ് ഉപയോഗിച്ചത് കൊണ്ട് ഇതിൽ റൈറ്റ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റീറൈറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനെ മാസ്ക് ചെയ്തിട്ടാണ് എഴുതുക. ഓക്കെ, അതിന് ശേഷം നമുക്കിത് എന്നിട്ട് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഇവിടെ എഴുതണം. എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പിനകത്ത് വന്നാൽ പറ്റൂല, ഫോർ ലൂപ്പിൻ്റെ പുറത്തായിരിക്കണം. അപ്പോൾ ഫോർ ലൂപ്പ് മൊത്തം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടും ക്ലോസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കാം. എഫ് ഡോട്ട് ക്ലോസ് സിൻടാക്സ് എറർ, ഇൻവാലിഡ് സിൻടാക്സ്. ഇവിടെ റൈറ്റ് ഓപ്പൺ ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു, ഇതും ക്ലോസ് ചെയ്തു. ഇതിൻ്റെ പൊസിഷനുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം. എഫ് ഡോട്ട് ക്ലോസ് കൺട്രോൾ സി കൺട്രോൾ വി. കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യാം, കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്യാം. ഇതിൽ അയ്യോ ഒറ്റ പ്രാവശ്യം കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വി അടിച്ചു, നമുക്ക് സെപ്പറേറ്റ് എഴുതാം. എഫ് ഡോട്ട് ക്ലോസ് ജസ്റ്റ് നമുക്കൊന്നും കൂടി ഓപ്പൺ ചെയ്ത്
സോറി. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഡോട്ട് ക്ലോസ് സിൻടാക്സ് എറർ അല്ലേ കാണിച്ചത്. നമ്മളൊരു സിംഗിൾ ലൈൻ ഓപ്പറേഷൻ മാത്രമേ ഒരു സിംഗിൾ ഓപ്പറേഷൻ മാത്രമേ ഈ ഐഡിയിൽ നടക്കുകയുള്ളൂ. കൂടുതൽ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതൊരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഡോട്ട് പി വൈ ഫയലിലാണ് റൺ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോർ ലൂപ്പ്, ആ ഫോർ ലൂപ്പ് മാത്രം ഇവിടെ ചെയ്തു. അപ്പോൾ അതിൽ റൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ ചെയ്തു. എന്നിട്ട് പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഫ് ഡോട്ട് ക്ലോസ് ആ ഫയൽ ക്ലോസ് ചെയ്യാണ്. അത് ക്ലോസ് ചെയ്തു. ഇനി എഫ് അണ്ടർ സ്കോർ ഔട്ട് ഡോട്ട് ക്ലോസ് ക്ലോസ് എന്ന് അതും കൂടെ രണ്ടും ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ആ ഫയലൊന്ന് എടുത്തു നോക്കാം. കണ്ടോ, ഇവിടെ ഒരു പുതിയൊരു ഫയൽ ഇ സി ഔട്ട് ഡോട്ട് ടി എക്സ് ടി എന്ന ഫയൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കാണാം. അപ്പോൾ അതിൽ വേർഡ് കൗണ്ട് 3, ഐ ലവ് പൈത്തൺ, ഇറ്റ്സ് വെരി ഈസി ആൻഡ് വണ്ടർഫുൾ, അങ്ങനെ ഓരോന്നിൻ്റെ ഓരോ വേർഡ് കൗണ്ടും ആ കൗണ്ട് എത്രയാണോ അത്, അതിനുശേഷം ആ ഓരോ പിന്നെ വേർഡ്സും അല്ല ആ ഒരു ലൈൻ അങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ചെയ്തായിട്ട് കാണാം. ഇവിടെ നമ്മൾ 5, 3, 5 ഇതൊക്കെ കൗണ്ട് എഴുതിയതിന് ശേഷം തൊട്ട് ചേർന്നിട്ടാണ് ബാക്കിയുള്ള എഴുതിയത്. അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്പേസ് നമ്മളിവിടെ പിന്നെ ഇപ്പം നമ്മളിവിടെ പേസ്റ്റ് ചെയ്താൽ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ പ്ലസ് പ്ലസ് അങ്ങനെയല്ല കൊടുത്തത്. അപ്പോൾ ഈ കൗണ്ട് എഴുതിയതിന് തൊട്ട് ശേഷം ഇവിടെ പ്ലസ് ഇട്ടിട്ട് അവിടെ ഒരു സ്പേസ് നമ്മളിങ്ങനെ എഴുതാം. ഒരു സ്പേസ് അവിടെ ജസ്റ്റ് കൊടുത്തിട്ട് അതും കൂടെ ഇതിൽ പ്ലസ് ചെയ്താൽ ആ ഒരു സ്പേസ് കൂടെ അവിടെ വരും. അത്രയേ ഉള്ളൂ. അതും കൂടി ചെയ്താൽ ആ ഒരു സ്പേസ് കൂടെ ക്ലിയർ ആയിട്ടുള്ള ഫയൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇനി പിന്നെ അപ്പോൾ നമ്മൾ കൗണ്ട് അടക്കം നമ്മൾ പുതിയൊരു ഫയലിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്തു. ഇനിയിപ്പോൾ ഒരു വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യുക, ക്ലോസ് ചെയ്യല് വളരെ ഫയൽ ഓരോന്നും ഓപ്പൺ ചെയ്താലാതെ ക്ലോസ് ചെയ്യൽ നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ അതിന് വേറൊരു പലപ്പോഴും നമ്മൾ ഈ ക്ലോസ് ചെയ്യാൻ അങ്ങ് മറന്നു പോകും. ക്ലോസ് ചെയ്യുന്നത് മറന്നു പോകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിത്ത് ഉപയോഗിക്കാം. വിത്ത് എന്നുപയോഗിച്ചുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. വിത്ത് ഓപ്പൺ എന്നിട്ട് അതിൽ നമ്മളുടെ പിന്നെ പാത്ത് കൊടുക്കാം. സി കോളൻ അതിൽ ബ്രേസിലിട്ടിട്ട് സി കോളൻ ഡബിൾ സ്ലാഷ് ഗിറ്റ്ഹബ് പിന്നെ ഡബിൾ സ്ലാഷ് ഫയൽസ് അല്ലേ, ഫയൽസ് ഡബിൾ സ്ലാഷ് എന്നിട്ട് അതിൽ നമ്മളിപ്പോൾ ഇ സി ആയിക്കോട്ടെ, ഇ സി ഡോട്ട് ടി എക്സ് ടി ആ ഫയല് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. പിന്നെ അതിൽ ഓക്കെ ഫയൽ നെയിം പാത്ത് നമ്മൾ കൊടുത്തു. അത് നമ്മൾ അപ്പെൻഡിങ് മോഡിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് വിത്ത് ഓപ്പൺ ആസ് എഫ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ എഫ് ഈക്വൽ ടു എന്നിട്ട് ഈ കാര്യം മൊത്തം കൊടുക്കുകയാണ് ചെയ്തത്. അതിന് പകരം എന്ത് ചെയ്യാം, വിത്ത് ഓപ്പൺ ആസ് എഫ് എഫിങ് ലാസ്റ്റിലേക്ക് പോകുന്നു എന്നിട്ട് അതിലെഴുതുക. അതിൽ നമ്മൾ എന്ത് എഴുതിയാലും ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഫയൽ അങ്ങ് ക്ലോസ് ആയിപ്പോകും. നമ്മൾ ഫയൽ ക്ലോസ് എന്ന് പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ വിത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ് എഴുതേണ്ടത്, എഫ് ഡോട്ട് റൈറ്റ് നമ്മൾ റൈറ്റ് ചെയ്യണം. അതിലേക്ക് അപ്പെൻഡ് ചെയ്തിട്ടൊരു കാര്യം കൂടി എഴുതാണ്. അതിൽ നമ്മളൊരു വേറെ കാര്യം ഇതാണ്, ഗ്രേറ്റ് വി ഫിനിഷ്ഡ് ഓൾ ഫണ്ടമെന്റൽസ്. ഓക്കെ, അങ്ങനെ അതും കൂടി നമുക്ക് ആ ഫയലിൻ്റെ ഏറ്റവും അടിയിലായിട്ട് പിന്നെ പുതുതായിട്ട് നമുക്ക് റൈറ്റ് ചെയ്യണം. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു സ്ലാഷ് എന്ന് കൂടി കൊടുത്താൽ ന്യൂ ലൈനിൽ എഴുതിക്കോളൂ.
ഓക്കെ അതും കൂടി റൈറ്റ് ചെയ്യണം അപ്പോൾ ഈ കേസിൽ നമ്മൾ എഫ് ഡോട്ട് ക്ലോസ് എന്ന് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഡിഫാൾട്ടായിട്ട് അത് ക്ലോസ് ആയിക്കോളും ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഇ സി എന്നുള്ള ഫയലിലേക്കല്ല നമ്മൾ എഴുതിയത് എടുത്തു നോക്കാം കണ്ടോ ഗ്രേറ്റ് വി ഫിനിഷ്ഡ് ഓൾ ഫണ്ടമെൻറ്റൽസ് എന്നുകൂടി അതിൽ ഏറ്റവും അവസാനത്തെ ലൈനിലായിട്ട് അപ്പെൻഡ് ചെയ്ത് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ വിത്തിൻ്റെ ഉപയോഗം കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫയൽ റിലേറ്റഡ് ഫയൽ ഓപ്പൺ ചെയ്യുക പിന്നെ റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുക അപ്പെൻഡ് ചെയ്യുക പിന്നെ അതേപോലെ വിത്ത് ഉപയോഗിക്കുക ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫയൽ ആയിട്ട് സംബന്ധമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി വ്യത്യസ്തമായ പല ഓപ്പറേഷനുകളും ഉണ്ട് അത് നിങ്ങൾക്ക് പൈത്തണിൻ്റെ ഡോക്യുമെൻസിൽ പോയാൽ കാണാൻ പറ്റും പൈത്തൺ ഡോക്യുമെൻറ്റ്സ് പൈത്തണിൻ്റെ സൈറ്റിൽ തന്നെ പിന്നെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ ബാക്കി കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പിന്നെ ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ പൈത്തണിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു പിന്നെ നിങ്ങളെല്ലാവരെയും പൈത്തണിൻ്റെ വിശാലമായ പ്രോഗ്രാമിംഗ് ലോകത്തേക്ക് എല്ലാവരെയും പിന്നെ വെൽക്കം ചെയ്യാണ് പിന്നെ ഇതോടുകൂടി നമ്മളുടെ കോഴ്സ് ഈ ഫണ്ടമെൻ്റൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ കോഴ്സ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ഞാനതുപോലെ വേറെ ഒന്ന് രണ്ട് കോഴ്സുകൾ ഇപ്പോൾ പ്രിപ്പറേഷനിലാണ് അത് ഒന്ന് പൈത്തണിൻ്റെ ഫണ്ടമെൻ്റൽസും അതോടൊപ്പം വ്യത്യസ്ത രീതിയിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെ റിയൽ വേൾഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ചേർത്തിട്ടുള്ള ഒരു കോഴ്സാണ് പിന്നെ മറ്റൊരെണ്ണം ഡാറ്റ സയൻസ് മെഷീൻ ലേണിങ്ങും ഡാറ്റ സയൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന പിന്നെ മറ്റൊരു കോഴ്സും കൂടി പണിപ്പുരയിലാണ് അപ്പോൾ ആർക്കെങ്കിലും അത്തരം കാര്യങ്ങൾ കൂടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഇവിടെ ഞാൻ ഈ ചാനലിൻ്റെ പിന്നെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് വണ്ടേഴ്സ് ഇസി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി അതേപോലെ വേണമെങ്കിൽ നമ്പറും മെയിൽ ഐ ഡി കിട്ടിയാൽ മതി നമ്പർ അയച്ചാൽ കുഴപ്പമില്ല പിന്നെ അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ മറ്റേ രണ്ട് കോഴ്സുകളും തയ്യാറാവുന്ന ആ സമയത്ത് ഞാൻ എല്ലാവർക്കും ആ കോഴ്സുകളുടെ ലിങ്ക് തീർച്ചയായും അയച്ചു തരുന്നതായിരിക്കും ഓക്കെ എനിവേ പിന്നെ എല്ലാവരും കമൻ്റ് ചെയ്യുക കമൻ്റ് പിന്നെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അതേപോലെ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക ഓക്കെ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് ടൈം ബൈ